ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ 74-കാരനായ ചന്ദ്രബാബു നായിഡുവിന്റെ 4-ാം ഊഴമാണ് ഇത്. ITയിലൂടെ സാമ്പത്തിക വളർച്ച എന്ന തന്ത്രം അവലംബിച്ച നായിഡു ആന്ധ്രാപ്രദേശിന്റെ ആധുനികവൽക്കരണത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 70-കളിൽ ശ്രീ വെങ്കടേശ്വര സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദകാലത്താണ് വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ എൻ ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയ പ്രവേശനം. 1978 ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട നായിഡു 1980-ലും 1982-ലും സംസ്ഥാന മന്ത്രിയായി. 28-ാം വയസ്സിൽ MLA-യും 30-ാം വയസ്സിൽ മന്ത്രിയുമായ സംസ്ഥാനത്തെ ആദ്യ നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു. സിനിമറ്റോഗ്രഫി മന്ത്രിയായിരുന്ന കാലത്താണ് സൂപ്പർ സ്റ്റാർ NT രാമറാവുമായി പരിചയപ്പെട്ടതും NTRന്റെ 2-ാമത്തെ മകൾ ഭുവനേശ്വരിയെ വിവാഹം ചെയ്തതും. 1982 NT രാമറാവു സ്ഥാപിച്ച തെലുങ്കുദേശം പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ നായിഡു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി TDPക്കെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്നാണ് നായിഡു TDPയിൽ ചേരുന്നത്. 1986 TDPയുടെ ജനറൽ സെക്രട്ടറിയായി നായിഡുവിനെ NTR നിയമിച്ചു. 1994 കുപ്പം മണ്ഡലത്തിൽ നിന്ന് 2-ാം തവണ TDP ടിക്കറ്റിൽ നിയമസഭാംഗമായ നായിഡു NTR മന്ത്രിസഭയിൽ ധനറവന്യൂ മന്ത്രിയായി. 1995 NTRനെതിരെ നടന്ന ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചന്ദ്രബാബു നായിഡു ആദ്യമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി. 1999 വീണ്ടും മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു 2014 ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം 3-ാം തവണയും മുഖ്യമന്ത്രിയായി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 1996-ലും 2014-ലും ദേശീയ രാഷ്ട്രീയത്തിലും നിർണായക സ്വാധീനമാണ് ചെലുത്തിയത്. 2014 മോദി പ്രധാനമന്ത്രിയായപ്പോൾ NTAയുടെ ഭാഗമായിരുന്നു TDP. എന്നാൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതോടെ 2018 NDA വിട്ടു. 2023 പൊതുഫണ്ട് ദുരുപയോഗം ചെയ്ത കേസിൽ ആന്ധ്രാപ്രദേശ് CID അറസ്റ്റ് ചെയ്ത നായിഡു 52 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് ശേഷം 2023 ഒക്ടോബർ 31-നാണ് ജാമ്യത്തിലിറങ്ങിയത്. റിസർച്ച് ഡെസ്ക്, 24.